بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, കഴിഞ്ഞ പല ക്ലാസുകളിലും മൗലിദുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മൗലിദുവാദികൾ നടത്തുന്ന ന്യായീകരണങ്ങളും അവക്കുള്ള വിശദീകരണങ്ങളുമാണ് നമ്മൾ പരാമർശിച്ചത്. എന്നാൽ ഇന്ന് മൗലിദ് കിതാബുകളിലെ യഥാർത്ഥ പ്രമേയം, അതിനെ സംബന്ധിച്ച് മൗലിദുവാദികൾ പറയാറുള്ള ഒരു ന്യായം, അതിൽ ചരിത്രമാണുള്ളത്, അൽ റസൂലിനെ പ്രശംസിക്കുന്ന വരികളാണുള്ളത്, അതുകൊണ്ട് തന്നെ അത് ചൊല്ലുന്നതും ചൊല്ലിക്കുന്നതും പുണ്യം മാത്രമാണ്, ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണത് എന്നാണ്. വാസ്തവത്തിൽ മദഹാണോ അതല്ല കള്ളക്കഥകളും ശിർക്കുമാണോ മൗലിദ് കിതാബിലുള്ളത് എന്ന് മൗലിദ് കിതാബ് ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് മൗലിദ് കിതാബിൽ ഇല്ല. നബിയെ ഗർഭം ധരിച്ചതു മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള സംഭവങ്ങളും പ്രസവിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളുമാണ് മൗലിദിലെ പരാമർശ വിഷയം. ഒരാളുടെ ചരിത്രം ആരംഭിക്കുന്നത് അയാൾ ജനിച്ച ശേഷമാണ്. എന്നാൽ ജനിച്ചതോടുകൂടി മൗലിദിലെ ചരിത്രം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപാരായണത്തിന്റെ ഉദ്ദേശത്തിൽ മൗലിദ് ഓതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി ചരിത്രമുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക സമയമോ മാസമോ ജന്മദിനമോ നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലുന്നതിന് സലഫുകളിൽ നിന്നുള്ള യാതൊരു മാതൃകയും നമുക്ക് കാണുക സാധ്യമല്ല. അത് പിൽക്കാലത്ത് 3 നൂറ്റാണ്ടിന് ശേഷം ജന്മദിനാഘോഷം ഷിയാക്കൾ കൊണ്ടുവന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിൽക്കാലത്ത് സൂഫികൾ കണ്ടെത്തിയ ഒരു വില കുറഞ്ഞ ന്യായീകരണം മാത്രമാണത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അമിതമായി പ്രശംസിക്കുന്നതിനെ കുറിച്ച് താക്കീത് ചെയ്ത ഹദീസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറൂനി കമ അത്റത്തിൻ നസാറ ഈസ ബ്നു മറിയം ഇന്നമാ അബ്ദുൻ ഫഖൂൽ അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിതമായി വാഴ്ത്തരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ജൂതക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലുള്ള തെറ്റുകൾ ഈ ഉമ്മത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയത്. നബിയുടെ മുമ്പിൽ വെച്ചൊരിക്കൽ ചെറിയ കുട്ടികൾ പാട്ടുപാടുമ്പോൾ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി കൊടുത്തു, അള്ളാഹു മാത്രമാണ് ഗൈബറിയുന്നവൻ, നിങ്ങളത് പാടരുത്, ആ വരി നിങ്ങൾ ചൊല്ലരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പല മൗലിദ് കിതാബുകളിലും ദൈവപുത്രൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ മകൻ എന്ന് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് തന്നെ അവർ ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നബിയെ പ്രശംസിച്ചുകൊണ്ടിറക്കിയിട്ടുള്ള പ്രസിദ്ധ കാവ്യമാണ് ബുർദ. ആ ബുർദ ചൊല്ലി പലർക്കും പല അസുഖങ്ങളും ഭേദമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബുർദ ചികിത്സയും ബുർദ ആസ്വാദന സദസ്സുമൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ബുർദയിൽ പറഞ്ഞത് എന്താണ് വാസ്തവത്തിൽ? നസാറാക്കൾ അവരുടെ നബിയെ സംബന്ധിച്ച് പറഞ്ഞത് നീ ഒഴിവാക്കിക്കളാം, അതായത് ദൈവപുത്രൻ എന്ന് നീ പറയണ്ട, അതല്ലാത്ത മധു എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക എന്നാണ് ബുർദക്കാരൻ ലൈസൻസ് കൊടുക്കുന്നത്. എന്നിട്ട് ബുർദയിൽ തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ റസൂലിനോട് ചോദിക്കുന്ന വരികൾ കാണാൻ സാധിക്കും. യാ അക്രമൽ ഖൽഖി മാ ലീ മന്നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായവരെ, മാ ലീ മന്നലൂദു ബിഹി സിവാക, എനിക്ക് അഭയം തേടി വരാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകമായ വിപത്തുകൾ വന്നിറങ്ങുമ്പോൾ എനിക്ക് അഭയം തേടി വരാനുള്ളത് നിങ്ങൾ മാത്രമാണ്, സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായ നബിയെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് ചോദിക്കുകയാണ്. ഫൈന്നമിൻ ജൂദിക ദുനിയാ വലർറതഹ, ഈ ദുനിയാവും അതിന്റെ സഹകളത്രമായ ആഖിറവും അത് താങ്കളുടെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്. വമിൻ ഉലൂമിക, താങ്കളുടെ വിജ്ഞാനത്തിൽ നിന്നുള്ളതാണ്, അതിൽ നിന്ന് അല്പം മാത്രമാണ്. ഇൽമല്ലഹു ലൗഹിൽ മഹ്ഫൂദിലെ വിജ്ഞാനവും
വൽ ഖലമി, അള്ളാഹുവിന്റെ എഴുത്തുയന്ത്രമായ ഖലമിലെ വിജ്ഞാനവും. നമുക്കറിയാം ലോഹുൽ മഹ്ഫൂദിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് മുതൽ ഇനി അവസാനിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ച യന്ത്രമാണ് ഖലം എന്ന് പറയുന്നത്. അതിനുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിജ്ഞാനമാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിജ്ഞാനം റസൂലിന്റെ വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. നോക്കൂ, അള്ളാഹിന്റെ റസൂലിന്റെ വിജ്ഞാനം അല്പം മാത്രമാണ് ലൗഹിലും ഖലമിലും ഉള്ളതെന്ന അതിരുവിട്ട പ്രശംസയാണ് നമുക്ക് ബുർദയിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവപുത്രൻ എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി, ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. മീ മറ്റ അഹമ്മദും ഞാൻ എന്ന് ചെന്നോവർ, വീണ്ടും അയ്യനറ്റ അറബി ഞാൻ എന്നോവർ എന്ന് മഹ്മൂദ് മാലയിൽ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ, അറബി എന്നെഴുതി അയിന് പോയ റബ്ബാണ് ഞാൻ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നബിയെ കുറിച്ച് മഹ്മൂദ് മാലക്കാരൻ തട്ടിവിടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ നാമമായ അഹദ്, അതിൽ മീമ് ചേർത്തപ്പോൾ അഹമ്മദായി. അപ്പൊ അള്ളാഹും റസൂലും ഏതാണ്ട് ഒന്നാണ് എന്നിടത്തേക്കാണ് ഇതെത്തുന്നത്. ഇതൊക്കെ മദഹാണ് സുഹൃത്തുക്കളെ, ഇതൊരിക്കലും മദഹല്ല, ഇത് അതിരുവിട്ട പ്രശംസയാണ്, റസൂലിനോട് പ്രാർത്ഥിക്കലാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ശിർക്കും കുഫറും കള്ളക്കഥകളും കോർത്തിണക്കി അതിന് മദഹ് ഗീതങ്ങളെന്നോ ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മദഹുകൾ പറയുന്ന കൃതികളെന്നോ പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നത്. അവനോട് മാത്രമാണ് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും പൊതുവെ അറിയുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പാപം പൊറുക്കുന്ന ഗഫ്ഫാറാക്കി ചിത്രീകരിച്ചുകൊണ്ട് സുബ്ഹാന മൗലിദിലും ഷറഫുൽ അനാമിലും കാണാം, അന്ത ഗഫ്ഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാത്തി, നബിയെ നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫ്ഫാർ, നാശകരങ്ങളായ കുറ്റങ്ങളെ പൊറുക്കുന്നവൻ നിങ്ങളാണ്. അന്ത സത്താറുൽ മസാവി, തെറ്റുകളെ മൂടിവെച്ച് മാപ്പാക്കുന്നത് നിങ്ങളാണ്. സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, സത്ര യസ്തുറു എന്നുള്ളതാണ്. സിത്തീർ എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരെങ്കിലും ഇവിടെ സത്താർ എന്നാ പറഞ്ഞിട്ടുള്ളത്. വമുഖീലുൽ ആഥറാത്തി, അതുപോലെ തന്നെ അബദ്ധങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ, അത് ഇല്ലാതാക്കുന്നത് നിങ്ങളാണ്. ഇത് റസൂലിനെ വിളിച്ചുകൊണ്ട് പറയല്ല, ഇത് അള്ളാഹുവിനോടുള്ളതാണ് എന്ന് ചില ചോട്ടാ മുസ്ലിയാക്കന്മാർ വാദിക്കാറുണ്ട്. എന്നാൽ സുബ്ഹാന മൗലിദിലിന്റെ നേരത്തെ മുകളിലുള്ള വരികൾ കണ്ടാൽ ആരോടാണെന്ന് സന്ദർഭത്തിന് മനസ്സിലാവും. യാ ഹബീബി, യാ മുഹമ്മദ്, യാ അറൂസൽ ഖാഫഖൈനി, യാ ഹബീബി എന്റെ പ്രിയപ്പെട്ടവരെ, യാ മുഹമ്മദ് മുഹമ്മദ് നബിയെ, യാ അറൂസൽ ഖാഫഖൈനി, കണ്ടോ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ എന്ന് വിളിച്ചിട്ട് അതിന്റെ തുടർന്നുള്ള വരികളാണ് അന്ത ഖഫാറുൽ ഖതായ, നബിയെ നിങ്ങളാണ് ഖഫാർ എന്ന്. അപ്പൊ അത് അള്ളാഹുവിനോടാണോ, അള്ളാഹുവാണോ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളൻ? അപ്പൊ ഇതെല്ലാം ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ്. സുബ്ഹാന മൗലിദ് നേരിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെ പോരിശയിൽ ചെല്ലുന്ന ഒരു മൗലിദാണ് സുബ്ഹാന മൗലിദ്. അതിലാണ് ഈ വരിയുള്ളത്. അള്ളാഹുവിലേക്കാണ് തൗബ ചെയ്ത് മടങ്ങേണ്ടത്, അവനോടാണ് പൊറുക്കലിനെ ചോദിക്കേണ്ടതെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവിൻ. ഫൈനിയ തൂബു ഫിൽയൗമി മിഅത്തമറ, കാരണം ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100 തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അള്ളാഹു ഖുർആനിൽ നമ്മോട് ആവശ്യപ്പെടുന്ന വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്തു മടങ്ങുക. അപ്പൊ തൗബ ചെയ്തു മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്, പാപം പൊറുക്കുന്നവൻ അവനാണ്. എന്നിട്ട് ആ സ്ഥാനമാണ് സുഹൃത്തുക്കളെ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന് ചാർത്തി കൊടുത്തിട്ടുള്ളത്. ഇത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ശിർക്ക് വരിക? ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കലാണ് ശിർക്കെന്ന് ചൊല്ലിപ്പഠിപ്പിക്കുന്ന ആളുകൾ ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തായ ഗഫ്ഫാർ റസൂലിന് ചാർത്തി കൊടുത്തു. പാപം പൊറുക്കുക എന്നത് അത് അള്ളാഹിന്റെ മാത്രം ഫിഅലുകളിൽ പെട്ടതാണ്, അത് റസൂലിന് ചാർത്തി കൊടുത്തു. എന്നിട്ട് പറയാണ് മൗലിദ് കിതാബിൽ ശിർക്കില്ല എന്ന്. ഇനി നിങ്ങൾ നോക്ക്, സുബ്ഹാന മൗലിദിൽ തന്നെ കാണാം. യാ മൻ തമാദ വജ്തറം തുബു വഅതരിഫ് വർജുൽ കറം വലുദു ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്, ഏ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവനെ, പാപം പ്രവർത്തിച്ചവനെ, നീ തൗബ ചെയ്തോ, കുറ്റം സമ്മതിച്ചോ, ഔദാര്യം ആഗ്രഹിച്ചോ, എന്നിട്ട് ഹറമിൽ ഇറങ്ങിയ റസൂലിനോട് അഭയം തേടിക്കോ, റസൂലിലേക്ക് അഭയം തേടിക്കോ. വനൂറുഹു അമൽ ബിലാദ്, അദ്ദേഹത്തിന്റെ പ്രകാശം നാടാകെ പരന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ തൗബ ചെയ്തു മടങ്ങാൻ, അഭയം തേടി വരാൻ, പാപങ്ങൾ സമ്മതിച്ചുകൊണ്ട്
തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആൾ ഔദാര്യം ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടത് ആരിലേക്കാണ്? അള്ളാഹുവിന്റെ റസൂലിലേക്കാണ്. ഹറമിൽ ഇറങ്ങിയവൻ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു ആണോ? ലുദുബിമൻ ഹല്ലൽ ഹറം. അതിനും ഇവർക്ക് ന്യായീകരണമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വന്നപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറിയില്ല, പകച്ചു വരണ്ട പുറത്തു നിന്നു. അപ്പൊ ആയിഷ ബീവി ചെന്നിട്ട് അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി മാദാ അദ്നബ്തു, ഞാൻ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഇതാ മടങ്ങുന്നു, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അവിടെ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രമല്ല റസൂലിലേക്കും തൗബ ചെയ്ത് മടങ്ങാമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു, അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ മംഗൂസ് മൗലിദിലെ ഇർത്തക്കബത്തു അൽ ഖത്തയെ ന്യായീകരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് ചില മുസ്ലിയാക്കന്മാര് പറയുന്നത് കേട്ടു. എന്താണ് അവിടെ സംഭവം? അതൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറാതിരിക്കാൻ കാരണം മുമ്പിൽ തൂക്കിയിരുന്ന വിരിയിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ജീവനുള്ളവയുടെ ചിത്രം വരക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചതാണ്. അത് താൻ ഉണ്ടാക്കി കൊടുത്ത തന്റെ വീട്ടിൽ തനിക്കിഷ്ടമില്ലാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും കോപം വന്നു. റസൂലിന്റെ ഇഷ്ടം നോക്കാതെ ആ വീട്ടിൽ അത് സൂക്ഷിച്ചത് ആയിഷ ബീവി ചെയ്ത തെറ്റായതുകൊണ്ടാണ്, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ അതൂബു ഇലല്ലാഹി വഇലാ റസൂലി, അള്ളാഹുവിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. മുഖത്ത് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ഒരാളോട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, എന്നോട് മാപ്പാക്കണേ എന്ന് അയാളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. സാധാരണ നമ്മൾ പരിചയിച്ചിട്ടൊരു കാര്യമാണ്, നമ്മളെ മടക്കം തൗബ ശരിയാകണമെങ്കിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണമെന്നത് അറിയപ്പെട്ട കാര്യമാണ്. അത് മാത്രമേ എവിടെയും സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ മംഗൂസ് മൗലിദിലുള്ള അതാണോ? ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസരിം വഅദദ് ലകാശ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി, കുറ്റമെന്ന വാഹനമില്ല അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറ നബി എന്ന് അവർ തന്നെ അതിന് മലയാളത്തിൽ പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കയ്യും കണക്കുമില്ലാത്ത തെറ്റുകളും കുറ്റങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ആവലാതി പറയാനുള്ളത് അള്ളാഹുവിനോടല്ല നിങ്ങളോടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതും ഈ പറഞ്ഞതും ഒരുപോലെയാണോ? അപ്പോ ന്യായീകരണത്തിന് യാതൊരു പഞ്ഞവുമില്ല. ശിർക്കിനെ ന്യായീകരിക്കാൻ വല്ലാത്ത നാവാണ് ചില ആളുകൾക്ക്. മാത്രമല്ല ഒരായത്ത് സൂറത്ത് നിസാഇലെ ആയത്ത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ് ഫസ്തഗ്ഫറ ലഹും റസൂലു ലവജദല്ലാഹ തവ്വാബ റഹീമ, അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്റെ അടുക്കൽ വരികയും അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ ലവജദല്ലാഹ തവ്വാബൻ റഹീമ, അവർ അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്ന റഹീമുമായി കണ്ടെത്തിയനെ എന്ന് പറയണ്ടായി. ഇത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മുനാഫിക്കും ഒരു യഹൂദിയും തമ്മിൽ വഴക്കുണ്ടായപ്പോ യഹൂദി പറഞ്ഞു നമുക്ക് മുഹമ്മദ് നബിയുടെ അടുത്ത് വിധി തേടിപ്പോകാം. അപ്പോൾ മുനാഫിക്ക് പറഞ്ഞു, മുസ്ലിമായ മുനാഫിക്ക് പറഞ്ഞു നമുക്ക് യഹൂദി നേതാവ് കഅബ് ബിൻ അശ്റഫിന്റെ അടുത്ത് പോകാം. അപ്പൊ ഷഹാദത്ത് കലിമ അംഗീകരിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച ഒരാള് റസൂലിന്റെ അരികെ പരിസരത്തുണ്ടായിരിക്കെ ഒരു കാര്യത്തിൽ വിധി തേടിപ്പോകേണ്ടത് റസൂലിലേക്ക് പോകുന്നതിന് പകരം താഹൂത്തിന്റെ അടുത്തേക്ക്, അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന റസൂലിനെ ധിക്കരിക്കുന്ന യഹൂദി നേതാവിന്റെ അടുത്തേക്ക് പോയി, അത് നബിയോട് ചെയ്ത തെറ്റായിരുന്നു. നബി ജീവിച്ചിരിക്കെ നബിയെ മാനസികമായി വിഷമിപ്പിക്കലാണത്. അതുകൊണ്ട് അവരെന്തു വേണം? അവർ റസൂലിന്റെ അടുത്ത് വരണം, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കണം, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ? റസൂലിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? റസൂലിനോട് പാവം പൊറുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. റസൂലിനെ വിഷമിപ്പിച്ച ഒരു കാര്യം ചെയ്തപ്പോൾ അത് റസൂലിനോട് വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് അത് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് മാപ്പാക്കണം. അത് സ്വാഭാവികമല്ലേ? ആ ആയത്തിനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാറുള്ളത്. ഈ സുബ്ഹാന മൗലിദിൽ തന്നെ വേറെയും റസൂലിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിന്റെയും വിഷമകന ഖേദത്തിന്റെയും ഒക്കെ കൈകൾ ഇതാ ഉയർത്തിയിരിക്കുന്നതിൽ ശരിയായ പ്രാർത്ഥന തന്നെ കാണാം. യാ മുസ്തഫ യാ മുർത്തല യാ സനദി, മുസ്തഫയായ നബിയെ, മുർത്തലയായ നബിയെ, സനദി എന്റെ അവലംബമേ, യാ സയ്യിദി എന്റെ നേതാവേ, യാ ഷഫീഇ എന്റെ ശുപാർശക്കാരെ, ഖുദ്ബിയദി എന്റെ കൈ പിടിച്ചാട്ടെ, ബസത്തു കഫ ഫാഖതി വന്നദമി, ദാരിദ്ര്യത്തിന്റെയും ഖേദത്തിന്റെയും ഉള്ളം കൈ ഇതാ ഞാൻ പരത്തിപ്പിടിച്ചിരിക്കുന്നു, കൈ ഉയർത്തിയിരിക്കുന്നു നിങ്ങളിലേക്ക്. അർജു ജസീല ഫളിക്കും വൽ കറമി, നിങ്ങളുടെ കനിവും ആദരവും ധാരാളമായ കനിവും ആദരവും ഞാൻ ആഗ്രഹിക്കുന്നു. ഖദ് ഫുഖ്തുമുൽ ഖൽഖ ബിഹുസ്നിൽ ഖുൽഖി ഫഅൻജിദുൽ മിസ്കീന ഖബ്ല അൽ ഗറഖി, നബിയെ നിങ്ങൾ സൽ സ്വഭാവം കൊണ്ട് സെറ്റുകളെക്കാരെല്ലാം മികച്ചു നിന്നിരിക്കുന്നു, സെറ്റുകളേക്കെല്ലാം മീതിയായിരിക്കുന്നു സൽ സ്വഭാവം കൊണ്ട്.
അതുകൊണ്ട് ഈ പാപപ്പെട്ട അടിമയെ മുങ്ങിപ്പോകുന്നതിനു മുമ്പ് മുങ്ങി മരിക്കുന്നതിനു മുമ്പ് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദാരിദ്ര്യവും വിഷമവും ബുദ്ധിമുട്ടും പറയുകയാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം, അഭയം സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം എന്ന ആയത്തിന് തികച്ചും ഘടകവിരുദ്ധമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ചില മുസ്യാക്കന്മാര് വയല ആരംഭിക്കുമ്പോൾ തന്നെ യാ സയ്യിദി ബൈത്ത് തുടങ്ങിയിട്ടാണ് വയല തുടങ്ങുക. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽബി ഇലാ അഹദി, എന്റെ നേതാവായവരെ അള്ളാഹുവിന്റെ റസൂലെ എന്റെ കൈ പിടിക്കൂ, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, മറ്റൊരാളിലേക്കും ഞാൻ ചായുന്നില്ല എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് ചോദിച്ച് അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തി തനിച്ച ശിർക്ക് മൗലിദ് കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. മൗലിദ് ആഘോഷിക്കൽ ബിദ്അത്താണെങ്കിലും മൗലിദിന്റെ വരികൾ അത് ഏത് കാലത്ത് ചൊല്ലിയാലും അതിൽ ഇത്തരത്തിലെ ശിർക്കൻ വരികളുണ്ട്. മിക്ക മൗലിദുകളിലും ഇത്തരം ശിർക്കൻ വരികൾ കാണാം. വഹീദ്ദീൻ മൗലിദിൽ ജീലാനിയെ വിളിച്ചു തേടുന്നു, റിഫായി മൗലിദിൽ റിഫായി ശേഖിനെ വിളിച്ചു തേടുന്നു, ഷാഹുൽ അമീദ് മൗലിദിൽ സയ്യിദ് മീറാനെ വിളിച്ചു തേടുന്നു, നഫീസത്ത് മൗലിദിൽ നഫീസത്ത് ബീവിയെ വിളിച്ചു തേടുന്നു. എന്താണ് അവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങള്. അപ്പോ പലതിനും ചൊല്ലുമ്പോ ജവാബ് ചൊല്ലുന്നത് തൗഹീദിന്റെ വരികളാ. ഇപ്പോ മുഹിയദ്ദീൻ മൗലിദിൽ മുഹിയദ്ദീൻ ഷേഖിനെ തഖ്വയുള്ളവരിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചിട്ട് താജുല്ല ഉലിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മുഹിയദ്ദീൻ ഷേഖിനെ തഖ്വയുള്ളവരിൽ ഏറ്റവും തഖ്വ ഉള്ളവരും താജുല്ല ഉലിയാക്കിയതിനു ശേഷം അതിന്റെ ജവാബ് എന്താ? അല്ലാ അല്ലാ റബ്ബൂനല്ലാ അല്ലാ അല്ലാ ഹസ്ബൂനല്ലാ നഹ്മദുല്ലാ നസ്കൂറുല്ലാ ദാലിക ഫളുൽ മിനല്ലാ. നോക്കൂ നിങ്ങൾ ജവാബും ബൈത്തും തമ്മിൽ എന്തൊരു വൈരുദ്ധ്യം. തനിച്ച ശിർക്ക് ചെയ്യുക എന്നിട്ട് അല്ലാ അല്ലാ റബ്ബൂനല്ലാ, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾ അല്ലാഹിനെ സ്തുതിക്കുന്നു, അല്ലാഹിനോട് നന്ദി കാണിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. ശിർക്ക് ചെയ്തിട്ട് തൗഹീദിന്റെ ജവാബ്. ഇങ്ങനെയുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബദർ മൗലിദിലേക്ക് കടന്നാൽ അത് തുടക്കത്തിൽ തന്നെ കാണാം. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് യാ മൻ ബിഹി ഹല്ലറദ വമൻ ബിഹം മിൻ നകിദ കുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദ, ഏ നാശങ്ങൾ ഇറങ്ങിയവനെ, വിഷമങ്ങൾ മനോവിഷമം ഉണ്ടായവനെ, നീ സഹായം തേടി വിളിച്ചു തേടിക്കോ ഏ ബദർ ശുഹദാക്കളെ. അതിന്റെ ജവാബ് എന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന തൗഹീദിന്റെ വചനമാണ് അതിന് ജവാബായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശിർക്കൻ വരികൾക്ക് തൗഹീദ് ജവാബ് കൊടുക്കുന്നത് തൗഹീദിനെ തന്നെ പരിഹസിക്കാൻ ഏതോ ജൂതന്മാരുണ്ടാക്കിയതാവാനാണ് സാധ്യത. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ കുത്തുബിയ തേയ്ക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഈ കെ വിഭാഗം മജ്ലിസുൻ നൂറ് തുടങ്ങിയിട്ട് പല വീടുകളിൽ ഇപ്പൊ ഖുത്തുബിയത്തും മാലി മൗലിദൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഖുത്തുബിയത്ത്? ആയിരം വട്ടം മൊയ്തീൻ ശേഖിനെ വിളിക്കുക, ഒറ്റക്കിരുന്ന് ഉറക്കമൊഴിച്ചിട്ട് ആദ്യം 12 രക്അത്ത് നിസ്കരിക്കണം, ഫാത്തിഹ സൂറത്തും അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് മോദിയിട്ട്, എന്നിട്ടാണ് അവിടെ ഒറ്റക്കിരുന്ന് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു തേടുന്നത്. ആ ഖുത്തുബിയത്തിൽ കാണാം യാ സയ്യിദി സനദി ഖൗതി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, യാ സയ്യിദി എന്റെ സയ്യിദേ നേതാവേ, സനദി എന്റെ അവലംബമേ, ഖൗസി എന്റെ സഹായമേ, മദദി എന്റെ സഹായമേ, കണ്ടോ, കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, താങ്കളുടെ സഹായം കൊണ്ട് ശത്രുക്കൾക്കെതിരിൽ താങ്കൾ ഞങ്ങൾക്ക് സഹായിയാകേണമേ. മുഹിയദ്ദീൻ ഷേഖിനെ വിളിച്ചു തേടുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വ്യക്തമായി അള്ളാഹു ഖുർആനിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ല മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ മറ്റാരുണ്ട്? ഖിയാമത്ത് നാൾ ഇവരെ ഉത്തരം ചെയ്യാത്ത അള്ളാഹുവിന് പുറമെയുള്ളവർ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. ഇനി അവർ വൈദാഹുഷ്റന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, നാളെ അള്ളാഹുവിന്റെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂലഹു മഅദാ, ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവർ വിളിച്ച് പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായി മാറും. വഖാനു ഇബാദത്തിഹിം കാഫിരിൻ, ഇവർ അവർക്ക് ചെയ്ത ഇബാദത്ത്, ദുആയാകുന്ന ഇബാദത്ത്, അതിനവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ,
പറയുക, നബിയെ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരുടെയും പങ്കു ചേർക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കുക, ദുആ അവന് മാത്രമാക്കുക. ദുആ ഇബാദത്താണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകണം എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹനില്ല എന്ന സാക്ഷ്യവചനത്തിന്റെ താല്പര്യം. അതുകൊണ്ട് മദഹല്ലേ, ചരിത്രമല്ലേ, അല്ലെങ്കിൽ റസൂലിനെ അനുസ്മരിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സ്മരണ പുതുക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജാതി മൗലിദുകൾ, ഇങ്ങനെ കള്ളക്കഥകളും ശിർക്കൻ വരികളുമുള്ള ഇത്തരം മൗലിദുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്. ശിർക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുടച്ചു നീക്കിയാണ് നമ്മൾ വേണ്ടത്. മാലികയുടെ പേരിൽ, മൗലിദിന്റെ പേരിൽ വീണ്ടും വീണ്ടും ശിർക്ക് നമ്മുടെ വീടുകളിലേക്ക് വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് മൗലിദി കിതാബിലുള്ളത് മദഹല്ല, പറിച്ച് ഇത്തരത്തിലുള്ള ശിർക്കൻ വരികളാണ്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന വലിയ ശിർക്കുകൾ അതിലൂടെ വരിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട്. അത് പാവപ്പെട്ട ജനങ്ങൾ അറിയാതെ ഉസ്താദുമാരുടെ കെണിയിൽപ്പെട്ട് നല്ല കൈമടക്ക് കൊടുത്ത് നല്ല ബഹുമാനത്തോടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് മുസല്ല വിരിച്ച് മുസ്ലിയാരെ കൊണ്ട് ചൊല്ലിക്കുന്നു, അവരും ഏറ്റു ചൊല്ലുന്നു. എന്താണ് ഈ ചൊല്ലുന്നത് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ശിർക്കൻ വരികൾ അതിലുണ്ട് എന്ന കാര്യം അനിഷേധ്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പാടെ വലിച്ചെറിയുക, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.